വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ബാഴ്സലോണ 2 റയൽ മാഡ്രിഡ് 1, അങ്ങനെ ലാലീഗയുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമായി എന്ന് തന്നെ പറയാം. ബാഴ്സലോണ കപ്പടിക്കും, ആ കാര്യം ഡെഫിനറ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ വല്ല അത്ഭുതമൊക്കെ സംഭവിക്കണം, നെവർ സേ നെവർ. പക്ഷേ എന്നാലും ഹൈലി അൺലൈക്ലി ആണ്. 26 മത്സരങ്ങൾ രണ്ട് ടീമും കളിച്ചിട്ടുണ്ട്. ബാഴ്സയ്ക്ക് ഇപ്പോൾ 12 പോയിൻറ്റിൻ്റെ ഒരു മാസീവ് ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബാഴ്സലോണ ശരിക്കും പറഞ്ഞാൽ റയലിൻ്റെ മുമ്പിൽ സ്ട്രഗിൾ ചെയ്യായിരുന്നു. പക്ഷേ ഈ അടുത്ത് അവരുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല റെക്കോർഡാണ്. ഹാട്രിക് വിജയങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കാനൊക്കെ ആയിട്ട് ബാഴ്സയ്ക്ക് സാധിച്ചിട്ടുണ്ട്. റയലിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ പലരും ആൻസലോട്ടിനെ കുറ്റം പറയുന്നുണ്ട്. നമുക്കറിയാം റയൽ ഫാൻ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ക്ഷമയില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് അത്രയും ഹൈ ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസലോട്ടിക്ക് നേരെയൊക്കെ ഒത്തിരി ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലത്തെ ലൈനപ്പുകളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ രണ്ട് ടീമും അവരിന്ന് എക്സ്പെക്ട് ചെയ്ത ലൈനപ്പുകൾ തന്നെയായിരുന്നു. ബാഴ്സയ്ക്ക് ആണെങ്കിൽ പെഡ്രി ഇല്ല, ഡെംബലി ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സെർജിയോ റോബർട്ടോയാണ് മിഡിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ റഫീനി ആയിരുന്നു, ലെഫ്റ്റ് വിങ്ങിൽ ഗാവി ആയിരുന്നു. അതുപോലെ റയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോണി ക്രൂസ്, കമവിങ്കി, മോഡ്രിച്ചും ലിവർപൂളിനെതിരെ ഇറങ്ങിയ സെയിം മിഡ്ഫീൽഡാണ്. അതുപോലെ തന്നെ നാച്ചോയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചത്. അപ്പോൾ കളി തുടങ്ങി തുടക്കം തന്നെ ബാഴ്സലോണയുടെ ഇൻറ്റൻറ്റ് വളരെ വ്യക്തമായിരുന്നു. ആദ്യം ബെൻസേമ ഒരു ഷോട്ട് എടുത്ത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാഴ്സലോണ തുടക്കം തന്നെ നല്ല അറ്റാക്കിംഗ് മൈൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ലെവൻഡോസ്കി ആദ്യം തന്നെ ഒരെണ്ണം തിരിഞ്ഞിട്ടൊരു ഷോട്ട് എടുത്തു, കോട്ടുവ സേവ് ചെയ്തു. അതിനുശേഷം പിന്നെയും ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. റഫീനിയുടെ ഒരു ഹെഡർ കോട്ടുവ സേവ് ചെയ്തു, അത് റീബൗണ്ട് വന്നത് റോബർട്ടോ അടിച്ചു, അത് പുറത്തേക്കാണ് പോയത്. അങ്ങനെ തുടക്കം തന്നെ ബാഴ്സയുടെ ഇൻറ്റൻറ്റ് വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ കളിയുടെ ഫ്ലോയ്ക്ക് വിപരീതമായിട്ടാണ് അതിനുശേഷം അപ്പുറത്ത് ഒരു ഗോൾ വീണത്. വിനീഷ്യസ് ഒരു ക്രോസ് ഇട്ട് ദരോഹയുടെ തലയിൽ കൊണ്ടിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ 1-0 ഒരു ലീഡ് റയലിന് കിട്ടി. അതിനുശേഷമാണെങ്കിലും ബാഴ്സലോണ പുറകിലേക്ക് പോയില്ല. അവർ നല്ല രീതിയിൽ തന്നെ വേവ് ആഫ്റ്റർ വേവ് എന്നുള്ള പോലെ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കോട്ടുവയ്ക്ക് ഒത്തിരി സേവുകൾ നടത്തേണ്ടി വന്നു. കോട്ടുവ ഇന്നലെ വളരെ വളരെ ബിസി മാനായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ റയലിൻ്റെ ഇന്നലത്തെ ഏറ്റവും മികച്ച പ്ലെയർ കോട്ടുകയായിരുന്നു പറയാം. ബാക്കി പ്ലെയേഴ്സ് ആരും തന്നെ അത്രയും വലിയ ഹൈ സ്റ്റാൻഡേർഡ് കളിയൊന്നും കളിച്ചില്ല. അതുപോലെ തന്നെ റഫീനി ആണെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ആ ഒരു റൈറ്റ് വിങ്ങിൽ ഭയങ്കര ത്രെറ്റായിരുന്നു. അതുപോലെ തന്നെ നാച്ചോ ശരിക്കും സ്ട്രഗിൾ ചെയ്യായിരുന്നു. നാച്ചോ ഫസ്റ്റ് ഹാഫിലൊരു യെല്ലോ കാർഡ് മേടിച്ചു. അതിനുശേഷം ബാഴ്സലോണയുടെ ഈ അറ്റാക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഒരു ഗോള് എപ്പോഴെങ്കിലും വരുമെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ തന്നെ സെർജിയോ റോബർട്ടോ ഒരു ഗോൾ അടിച്ചു സ്റ്റാഫിൻ്റെ അവസാനമായപ്പോഴേക്കും. അങ്ങനെ കളി 1-1 ആയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും ബാഴ്സ നല്ല രീതിയിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അൻസലോട്ടി ഒത്തിരി ചേഞ്ചസ് വരുത്തി, നാച്ചോനെ മാറ്റി മെൻഡീൻ ഇറക്കി. കാരണം നമുക്കറിയാം നാച്ചോ ഒരു മഞ്ഞക്കാട് മേടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രൂസിനെ മാറ്റി, റോഡ്രിഗോനെ ഇറക്കി, ചുവമേനീനെ ഇറക്കി, അതുപോലെ തന്നെ വാൽവർദേനെ മാറ്റി അസെൻസിയോയ്ക്ക് ഇറക്കി. അപ്പോൾ കളിയുടെ സെക്കൻഡ് ഹാഫിലൊക്കെ ആണെങ്കിൽ ലെവൻഡോസ്കിക്ക് ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നുണ്ടായില്ല. പക്ഷേ ഓവറോൾ അദ്ദേഹം വളരെ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ റോഡ്രിഗോയ്ക്ക് ഒരു അവസരം കിട്ടിയിരുന്നു, ഈ സെർജിയോ റോബർട്ടോയുടെ കയ്യിൽ നിന്ന് ബോൾ പോയിട്ട് അത് റോഡ്രിഗോയ്ക്ക് മുതലാക്കാൻ സാധിച്ചില്ല. പിന്നെ അതിന് ശേഷമാണ് അസെൻസിയോടെ ഗോള് വന്നത്. ഗോള് വന്നതിന് ശേഷം അത് ഡിസലോവ് ചെയ്തു. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അത് ഓഫ് സൈഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറത് ഡിസലോവ് ചെയ്തു. അതല്ലെങ്കിൽ കളി 2-1 മാറി, വേറൊരു റിസൾട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടേനെ. അതിനുശേഷം പിന്നെ കളി ഒരു ഡ്രോയിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു തോന്നലൊക്കെ വന്നതാണ്. അതിനുശേഷമാണ് ഫ്രാങ്കസിയുടെ ആ ഗോള് വന്നത്. ലെവൻഡോസ്കി നല്ലൊരു ബാക്ക് ഹീൽ ബാൾഡേക്ക് വെച്ച് കൊടുത്തു, ബാൾഡേ അത് കെസ്സിക്ക് കൊടുത്തു, കെസ്സി അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ 2-1 ബാഴ്സലോണ റയലിനെ തോപ്പിച്ചു. ബാഴ്സയുടെ ഒരു കൈ ഇപ്പോൾ ഫേമായിട്ട് കപ്പിൽ തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഓവറോൾ ബാഴ്സയുടെ പ്ലെയേഴ്സ് എല്ലാവരും നല്ല കളിയാണ് കളിച്ചത്. ക്രിസ്ത്യൻസൻ നല്ല കളിയായിരുന്നു, അതുപോലെ യോങ്ങും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ഇനിയും ഒരു മീറ്റിംഗ് കൂടി ഉണ്ട്, അത് കോപ്പ ഡെൽ റേയിലാണ്. അപ്പോൾ റയലിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കോപ്പ ഡെൽ റേയും അതുപോലെ ചാമ്പ്യൻസ് ലീഗും തന്നെയായിരിക്കും. ബാഴ്സലോണയുടെ അവരുടെ ഫേം പ്രതീക്ഷ ലാലീഗ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.